ഹായ് ഫ്രണ്ട്സ്, ജാസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഈദ് ഷോപ്പിംഗ് വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങളെല്ലാവരും തന്നെ ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടാവും. എല്ലാ പ്രാവശ്യവും പെരുന്നാളിന് ഒരു 15 ദിവസം മുന്നേ നമ്മൾ എടുക്കാറുണ്ട്. ഇപ്പോൾ ഇതിപ്പോൾ ഒരു 2 ദിവസം, പെരുന്നാളിന് 2 ദിവസം മുന്നേ ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ രാത്രി പെട്ടെന്നാണ് ഇന്ന് പോയി എടുക്കുക എന്നുള്ളൊരു പ്ലാൻ ഉണ്ടായി. അങ്ങനെ രാത്രി ഒരു 8:30 ആയിട്ടുണ്ടാവും നമ്മൾ ഷോപ്പിലേക്ക് പോകുമ്പോൾ. അപ്പോൾ നമ്മുടെ വീട്ടിൻ്റെ, നമ്മൾ കോട്ടക്കലാണ് താമസിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ ഒരുപാട് ഷോപ്പുകളുണ്ട്. പോകുമ്പോൾ തന്നെ നല്ല ഡ്രസ്സ് കിട്ടിയാൽ മതി. നമ്മൾ ഒരുപാട് ഇങ്ങനെ വലിച്ചിടുന്നതിനേക്കാളും നല്ല പെട്ടെന്ന് നമുക്കിട്ട് കിട്ടുമ്പോൾ ഒരു സന്തോഷമാണ്. അപ്പോൾ എല്ലാ ഡ്രസ്സും ഞങ്ങളിങ്ങനെ വെച്ച് നോക്കുകയാണ്. കുഴപ്പമില്ല, നല്ല കളക്ഷനൊക്കെ ഉണ്ട്. ഇതൊക്കെ നല്ല ഫ്ലയേർഡ് ആയിട്ടുള്ള ഗൗണുകളാണ്, നല്ല ഭംഗിയുണ്ട്. ആദ്യം നമ്മൾ പോയിട്ടുള്ളത് ട്രെൻഡ്സ് എന്നുള്ള ഷോപ്പിലേക്കാണ്. അത്യാവശ്യം വലിയ വലിയ സിറ്റികളിലൊക്കെ തന്നെ ട്രെൻഡ്സ് ഷോപ്പുകളുണ്ടാവും. നല്ല കുർത്തീസ് ഉണ്ടാവും, ചില സമയത്ത് നമുക്ക് ലക്കായിട്ട് കിട്ടും. ഞാൻ ഇവിടെ നിന്നാണ് എൻ്റെ ഡെയിലി യൂസിനുള്ള കുർത്തിയൊക്കെ എടുക്കാറ്. അപ്പോൾ ഈ ഡെയിലി യൂസിനുള്ള കുർത്തി എടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ലെങ്ത് കുറവായിരിക്കും. അതാണ് ഒരു എനിക്കൊരു പ്രശ്നമായിട്ട് തോന്നിയിട്ടുള്ളത്. പക്ഷേ നല്ല തുണിയായിരിക്കും, പിന്നെ നല്ല ഭംഗിയുള്ള ടോപ്പുകളായിരിക്കും. പിന്നെ എൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് അറിയോ, ഞാൻ എപ്പോൾ ഡ്രസ്സ് എടുക്കാൻ പോവുകയാണെങ്കിലും ഗ്രീന്, ബ്ലാക്ക്, യെല്ലോ അത് മാത്രമായിരിക്കും എൻ്റെ കണ്ണിലൊടക്കുക കേട്ടോ. അതുമ്പോൾ ഫോക്കസ് ചെയ്തിട്ടായിരിക്കും ഞാൻ നടക്കുക. ഒരുപാട് അതുപോലത്തെ ഡ്രസ്സുകൾ ഉണ്ടായിരിക്കും, എന്നിട്ട് ലാസ്റ്റ് അതുപോലുള്ള ഒരു കളർ തീമിൽ തന്നെ ആയിരിക്കും ചെന്ന് പെടുക. ഇപ്പം എന്തൊക്കെ കിട്ടണമെന്ന് അറിയില്ല. പിന്നെ ഈ ട്രെൻഡ്സ് പോലുള്ള ഷോപ്പിലൊക്കെ നമ്മൾ വരുമ്പോൾ പിന്നെ നമുക്ക് ഇവർ എടുത്തു തരുമൊന്നുമില്ല. ഡ്രസ്സൊക്കെ നമ്മൾ സ്വയം ഇങ്ങനെ നടന്ന് നമുക്കിഷ്ടമുള്ളതൊക്കെ സെലക്ട് ചെയ്ത് കൊണ്ടുവന്ന് കൊടുക്കണം. പിന്നെ നമ്മളെന്തെങ്കിലും ഇതേപോലെ സൈസ് പറയുമ്പോൾ മാത്രം അവർ വന്ന് നമ്മൾക്കത് കാണിച്ചു തരും. പിന്നെ ഒരുപാട് നല്ല ഭംഗിയുള്ള പാൻസുകളുണ്ട് കേട്ടോ, നമ്മൾ കുർത്തിക്കൊക്കെ ഇടാൻ പറ്റിയ നല്ല ഭംഗിയുള്ള പാൻസുകളുണ്ട് ഇവിടെ. ഇത് കണ്ടോ, വീണ്ടും മഞ്ഞയിലേക്ക് പോയിക്കണ് മോളാണ് കേട്ടോ വീഡിയോ ഒക്കെ എടുക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ലേഡീസിൻ്റെ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മുകൾക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നൊന്നും ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല. അങ്ങനെ ഞങ്ങൾ മുകളിൽ പോയി മോനുവിനുള്ള ഡ്രസ്സൊക്കെ നോക്കുകയാണ്. പക്ഷെ അവന് സ്മോളാണ് വേണ്ടത്, പക്ഷേ മീഡിയത്തിലുള്ള നല്ല ഭംഗിയുള്ള ഷർട്ടുകളും ടീഷർട്ടുകളും ഒക്കെ ഉണ്ട്. പക്ഷേ സ്മോൾ സൈസിലുള്ള ഷർട്ടുകളും ടീഷർട്ടുകളൊക്കെ കുറവാണ്. അവനക്കാണെങ്കിലോ നമ്മളിങ്ങനെ കൂടുതൽ ഡ്രസ്സ് ഇങ്ങനെ ചേഞ്ച് ചെയ്യണം, എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് ദേഷ്യം മുടിച്ച് മുഖക്കാകെ മാറിയിരിക്കണ്, ഒന്നും കിട്ടണമില്ല. അവന് പോയിട്ടുണ്ട്, പെട്ടെന്നൊക്കെ കിട്ടുന്നതാണ്. ഇതിപ്പോൾ ആകെ തിരവായ കാരണം കുറേ അവനക്ക് വേണ്ടിയിട്ട് തന്നെ നടന്നു. എന്തായാലും ഇതിൽ ഒരു കാര്യം മനസ്സിലായി, നമ്മൾ എപ്പോഴും ഇതുപോലെ ഡ്രസ്സൊക്കെ എടുക്കാൻ പോകുമ്പോൾ കുറച്ച് ദിവസം, പെരുന്നാളിനൊക്കെ കുറച്ച് ദിവസം മുന്നേ പോയിട്ട് തന്നെ എടുക്കണം. നമുക്ക് ക്ഷമ നശിച്ചു പോവും. അത്രക്ക് നമ്മളിതിങ്ങനെ ഇട്ടുകൊണ്ട് നിൽക്കുമ്പോൾ മക്കൾക്കായാലും ദേഷ്യം വരും, നമുക്കും ദേഷ്യം വരും. അങ്ങനെയൊക്കെയാണ്. അങ്ങനെ ഇവിടെ നിന്നൊന്നും നമുക്ക് കിട്ടിയില്ല. എന്തായാലും നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു മോഡലും ഇവർ ചോദിക്കുമ്പോൾ അവിടെയൊക്കെ കഴിഞ്ഞിരുന്നെന്നാണ് പറയുന്നത്. അങ്ങനെ 1-2 പീസൊക്കെ നമ്മൾ ഇവിടുന്ന് എടുത്ത് ഇറങ്ങി. മോളും ഇവിടെ നോക്കി, അവൾക്കും ഒന്നും കിട്ടിയില്ല. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങി നേരെ ക്യാൻറ്റീനിലേക്കാണ് പോകുന്നത്. അപ്പം എല്ലാം തന്നെ പിന്നെ കുറച്ചൊക്കെ ക്ലോസ് ചെയ്യാനൊക്കെ ആയിട്ടുണ്ട്. പക്ഷെ എന്തായാലും ക്യാൻറ്റീൻ നമ്മൾ കയറി. ഉണ്ടല്ലോ
ഇനിയിപ്പോൾ മോളിനുള്ള ഷർട്ടോ ടീ ഷർട്ടോ അങ്ങനെ എന്തെങ്കിലും നോക്കണം. അവൾക്കാണെങ്കിൽ ആ ആൺകുട്ടികളുടെ ഡ്രസ്സേ പറ്റുള്ളൂ. ഇതുപോലെ നല്ല ഗൗണും അതുപോലെ നല്ല ഭംഗിയുള്ള ഉടുപ്പുകളോ ഒന്നും തന്നെ അവൾക്ക് പറ്റൂല. ഇതുപോലെയുള്ള ടീ ഷർട്ട് അങ്ങനെയുള്ളത് മാത്രമേ പറ്റുള്ളൂ. ജീൻസും മിഡിയോ അങ്ങനെയുള്ള ഒന്നും ഇഷ്ടമല്ല. വെറും ജീൻസും ഇതുപോലെ ടോപ്സും മാത്രമേ പറ്റുള്ളൂ. വീണ്ടും ക്യാമ്പ്റ്റിയിൽ വന്നിട്ട് ഇവനക്കുള്ള ടീഷർട്ടുകൾ നോക്കുക തന്നെയാണ്. പിന്നെ ക്യാമ്പ്റ്റിയിൽ വന്നാൽ ചുരിദാറിൻ്റെ സെക്ഷൻ ഒരുപാടുണ്ട് കേട്ടോ. ചെറിയ പെരുന്നാൾ പോലെ തന്നെ ഇപ്പോഴും ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ആലിയ കട്ട് തന്നെയാണ്. പക്ഷേ എനിക്കെന്തോ ആ ഒരു ഡ്രസ്സിനോട് തീരെ ഇഷ്ടമല്ല. എന്താന്ന് വെച്ചാൽ നമുക്ക് തടിയുള്ളതുകൊണ്ടായിരിക്കാം ആ ഒരു ഷേപ്പ് വരുമ്പോൾ ഒരു ഭംഗിയില്ലാത്ത പോലെ എനിക്ക് തോന്നുക. അപ്പോൾ ഞാൻ അങ്ങനെയുള്ള ഡ്രസ്സിലേക്ക് ഞാൻ വല്ലാണ്ട് പോവാറില്ല. ടോപ്സോ അങ്ങനെയൊക്കെയാണ് എനിക്കിഷ്ടം. ആലിയ കട്ടിൽ തന്നെ ഒരുപാട് കളേഴ്സും അതുപോലെ നല്ല നല്ല പ്രിൻറ്റിങ് ആയിട്ടുള്ള കളക്ഷൻസാണ് അവിടെ കൂടുതലായിട്ടുള്ളത്. പിന്നെ അത് മാത്രമല്ല നല്ല ക്വാളിറ്റി മെറ്റീരിയലും ആണ് കേട്ടോ. ക്യാമ്പ്റ്റിന്നും വലിയ മോൾക്ക് ഒന്നും തന്നെ ഇവിടുന്ന് കിട്ടിയില്ല. അങ്ങനെ അതിൻ്റെ അടുത്തുള്ള ഒരു ഷോപ്പുണ്ട് കോട്ടക്കലുള്ള, അവിടെ പോയിട്ടാണ് അവൾക്ക് സെലക്ട് ചെയ്തത്. കുഴപ്പമില്ലാത്ത നല്ലൊരു ഡ്രസ്സ് അവൾക്കും കിട്ടി. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്നൊക്കെ എടുത്ത് സീനത്തിലേക്ക് വന്നപ്പോൾ സീനത്തും ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇനി ബഷാക്കാക്കും മോനുവിനാണ് ഇതുവരെ കിട്ടാത്തത്. അപ്പോൾ അവർക്കും കൂടി എടുക്കാനുണ്ട്. പിന്നെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈദ് വ്ളോഗ് നിങ്ങൾക്കെല്ലാവർക്കും, ഈദ് ഷോപ്പിംഗ് വ്ളോഗ് നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സുകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു.